അങ്കോലയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ ഏഴാം ദിവസവും തുടരുകയാണ്. മണ്ണിനടിയിൽ ലോഹ സാന്നിധ്യം കണ്ടെത്തിയ സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീധരൻ, ഏഴാം ദിവസം നിർണായകമായ സൂചനകൾ കിട്ടുകയാണോ? ലോഹ സാന്നിധ്യം റഡാറിലൂടെ തിരിച്ചറിഞ്ഞ് ആഴത്തിൽ കുഴിക്കാനുള്ള പരിശോധനകൾ നടപടികളുമായി മുന്നോട്ട് പോവുകയാണോ ദൗത്യ സംഘം? അത് സിഗ്നൽ എന്താണെന്ന് സംബന്ധിച്ചൊരു വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു. അതൊരു ലോറിയുടേതാണോ അല്ലയോ എന്നുള്ള കാര്യത്തിലൊരു സ്ഥിരീകരണമൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഏതായാലും ഒരു സിഗ്നൽ അവിടെ നിന്ന് ലഭിച്ചു. മൊബൈൽ സിഗ്നൽ ലഭിച്ച ആ സ്ഥലത്ത് നിന്ന് തന്നെയാണ് ഈ സിഗ്നൽ ലഭിച്ചത്. അതെന്താണെന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾ ഉൾപ്പെടെ അവിടെ ഉണ്ട്. ഏതായാലും അവരിൽ നിന്ന് ലഭിച്ച ഒരു വിവരം മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. മധു, ഇപ്പോൾ ഇവിടെ ഈ പ്രദേശത്ത് കനത്ത മഴയും കാറ്റും തുടരുകയാണ്. വല്ലാത്ത ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ ഈ പ്രദേശം കടന്നുപോയിക്കൊണ്ട് ഇരിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തെ ഇത് കാര്യമായി തന്നെ ദോഷകരമായി തന്നെ ബാധിക്കാനും ഇടയുണ്ട്. ഏതായാലും വലിയ മഴ ഇവിടെ തുടരുന്ന ഒരു സ്ഥിതിയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഇപ്പോൾ എ കെ എം അഷ്റഫ് എം എൽ എ അകത്തുനിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം തേടാൻ ശ്രമിച്ചു, പക്ഷേ ഈ മഴയും കാറ്റും കാരണം അതിന് സാധിച്ചില്ല. ഏതായാലും ഇപ്പോൾ അവിടെ നിന്ന് ഒരു സിഗ്നൽ ലഭിച്ചു. അത് നേരത്തെ മനാഫൊക്കെ പറഞ്ഞ പോലെ മൊബൈൽ ഫോണിൻ്റെ സിഗ്നൽ ലഭിച്ച ആ സ്ഥലത്ത് അതിൻ്റെ അടിയിൽ താഴത്തിലാണ് ഇപ്പോൾ പുതിയ റഡാർ കൊണ്ടുവന്ന് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ആ ലോഹ സാന്നിധ്യം കണ്ടെത്തിയത്. പക്ഷെ അതെന്താണ് എന്ന് സംബന്ധിച്ച് ഒരു വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല. അതിന് കൂടുതൽ കുഴിക്കേണ്ടിയിരിക്കുന്നു. അവിടെ കുഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഏതായാലും നമ്മുടെ രക്ഷാപ്രവർത്തനായിട്ടുള്ള ബിജു കക്കയുമൊക്കെ അവിടെയുണ്ട്. അദ്ദേഹത്തെയൊക്കെ ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഈ രക്ഷാപ്രവർത്തനത്തിന് വിഘാതമായി കനത്ത മഴ ഇവിടെ തുടരുന്നത് ഒട്ടും ആശാവമല്ല. ഇന്നലെയും ഏതാണ്ട് ഇതേ സമയത്ത് വലിയ മഴയാണ് പെയ്തത്. ഇപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം, കാറ്റുമുണ്ട് മഴയുമുണ്ട്. ഈ പ്രദേശത്ത് ഇത് വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുമുണ്ട്. ഏതായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. ഏതായാലും ഈ നിർണായകമായിട്ടുള്ള ഒരു പോസിറ്റീവ് സിഗ്നൽ എന്ന് തന്നെ നമുക്ക് ഇപ്പോൾ ലഭിച്ച ഈ കാര്യത്തെ പറയാം. പക്ഷേ അപ്പോഴും അത് ലോറിയുടേതാണോ എന്നുള്ള കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം വേണ്ടിയിരിക്കുന്നു. ഏതായാലും മഴ തുടരുന്നത് രക്ഷാപ്രവർത്തനത്തെ പിന്നോട്ടടിക്കും. ഇപ്പോൾ ഏതായാലും പുഴയിലെ രക്ഷാപ്രവർത്തനം സ്വാഭാവികമായിട്ടും നിർത്തേണ്ട ഒരവസ്ഥയിലേക്കൊക്കെ എത്തിക്കാണും. ഈ കനത്ത മഴയിലും കാറ്റിലും പുഴയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഒട്ടും സേഫല്ല. അതുകൊണ്ട് തന്നെ അത് നിർത്തിവെക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ മണ്ണ് മാറ്റുന്ന ജോലികൾ ഇപ്പോഴും കുറേശ്ശെ പുരോഗമിക്കുന്നുണ്ട്. ആ ഭാഗത്ത്, അതായത് മൊബൈൽ സിഗ്നൽ കിട്ടിയ ഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ആഴത്തിൽ കുഴിച്ചാൽ 8 മീറ്റർ വരെ കുഴിക്കാവുന്ന റഡാർ സംവിധാനത്തിൽ ആണ് നമുക്കിതിൻ്റെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ഒരു ലോഹ സാന്നിധ്യമൊക്കെ സെൻസ് ചെയ്ത്. അതൊരു പക്ഷേ കഴിഞ്ഞ ദിവസം സൂറത്ത് കല്ല IIT വിദഗ്ധനായിട്ടുള്ള നീൽ പറഞ്ഞ പോലെ അത് ചിലപ്പോൾ ഈ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ആകാം, പാറയുടേതാകാം, ഒരു പക്ഷേ വേണമെങ്കിൽ ലോറിയുടേതാകാം. പക്ഷേ അത് ലോറിയാണെന്നൊന്നും നമുക്ക് ഒട്ടും ഉറപ്പിച്ച് പറയാനാവില്ല. പക്ഷേ ഒരു സിഗ്നൽ നമുക്ക് കിട്ടി എന്നുള്ളത്, ഈ പുതിയ റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിൽ ഒരു സിഗ്നൽ കിട്ടി എന്നുള്ളത് വലിയ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കെ ബി ശ്രീധരനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മണ്ണിനടിയിൽ ലോഹവസ്തു ഉണ്ട് എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് മൊബൈൽ സിഗ്നൽ ലഭിച്ച സ്ഥലം തന്നെ ആയതുകൊണ്ട് പ്രതീക്ഷകൾ കൂടുന്നുണ്ട്. അവിടെ നിന്ന് അവിടെ കൂടുതൽ ആഴത്തിൽ കുഴിച്ച് പരിശോധന നടത്താനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്.